വീഡിയോസിലേക്ക് സ്വാഗതം. ഞാനിന്ന് മുളകും കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. ഈ മുളക് ഫ്രൈ ചോറ് കഞ്ഞിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. നമുക്കിതെങ്ങനെയാന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ ഈ മുളക് ഫ്രൈക്ക് ഒരു 10 മുളക് എടുത്തിട്ടുണ്ട്, 10 പച്ചമുളക്. ഞാൻ നടുവേ കയറിയിട്ട് എരിവ് കൂടുതലാണെങ്കിൽ കുറച്ച് കുരുവന്ന് നീക്കിയതിന് ശേഷം എടുക്കുക. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് വേണം, അങ്ങനെ കുരു എരിവ് എന്തുമാത്രം മുളകിനനുസരിച്ച് അങ്ങനെ ചെയ്യുക. ഇനി നമ്മളൊരു 2 പിഞ്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ. നമ്മളിനി തയ്യാറാക്കാനായിട്ട് ഈ മഞ്ഞൾപ്പൊടിയും ഈ എണ്ണയും ഉപ്പും കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കണം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് എണ്ണ ചേർക്കുന്നത് അതിലേക്കൊന്ന് പിടിക്കാനാണ്. എന്നിട്ട് നമ്മുടെ ഈ മുളകിൻ്റെ ഉള്ളിലേക്കും പുറമെയായിട്ട് ഇതൊന്ന് പുരട്ടിയെടുക്കുക. ഈ മിക്സ് നന്നായിട്ട് തന്നെ ഈ മുളകിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഞാൻ അതിലേക്ക് നമ്മൾ മസാല, ഈ മഞ്ഞളും ഉപ്പും കൂടി പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മുളകുണ്ടല്ലോ, അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, മീഡിയത്തിനും ലോ ഫ്ലെയിമിലും ഇടയ്ക്ക് ഫ്ലെയിം ഇടാവുള്ളൂ, ഫ്ലെയിം കൂട്ടിയിടരുത്. ഒരു 5 മിനിറ്റ് ഞാനിങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിങ്ങനെ ഫ്രൈ ചെയ്തെടുത്താണ്. നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ഇതങ്ങനെ, ഇപ്പോൾ ആ ഒരു ഇളം തീയിലിങ്ങനെ അത് നമുക്ക് പൊള്ളിക്കിട്ടും മുളക്. അപ്പം തീ കൂട്ടരുതെന്ന് പറഞ്ഞത് ഈ മഞ്ഞൾ പെട്ടെന്നല്ലേ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോൾ ഈ ഒരു കളറിൽ, അതായത് ഈ പൊള്ളി വരും പുറമേ, അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഫ്ലെയിം ഓഫ് ചെയ്യുക. മുളക് ഫ്രൈ ഞാനിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. ഇപ്പം മുളക് ഫ്രൈ എത്ര പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നുണ്ടല്ലേ, ഒരു 5 മിനിറ്റ് സമയം മാത്രം മതി. ശരിക്കും ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ആ മഞ്ഞളും ഒരു കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കാവുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ല ഉപ്പ് പെട്ടെന്ന് കൂടി നിൽക്കും. ആ മുളകിൻ്റെ മുളകിനകത്ത് ഈ മഞ്ഞളും ആ ഉപ്പും കൂടിയുള്ള ആ വെളിച്ചെണ്ണയിൽ ഒന്ന് ലൈറ്റായിട്ട് പൊള്ളിപ്പൊള്ളി ഇങ്ങനെ ഫ്രൈ ആകുമ്പം ആ ചോറിനൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. കാരണം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എത്ര കറി ഉണ്ടെങ്കിലും ഈ ഒരു മുളക് ഫ്രൈയും കൂടി ഉണ്ടെങ്കിലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഉണ്ടാക്കി കഴിയുമ്പോൾ കമൻറ്റ്സ് അറിയിക്കണേ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.